തുടങ്ങാം. നമസ്കാരം, വിഷ്ണു ആ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മൃത്യുഞ്ജയ ഹോമത്തിനെ കുറിച്ചാണ്. മൃത്യുഞ്ജയ ഹോമം നമുക്ക് ആപദുരിതങ്ങൾക്കും അതുപോലെ രോഗദുരിതങ്ങൾക്കും ഒക്കെ വേണ്ടി ഉള്ളതായിരിക്കുന്ന ഔഷധം കഴിച്ചിട്ടും അതിന് ഫലഭൂർത്തി വേണ്ട രീതിയിൽ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. അത് ചെയ്യുന്നത് പേരാൽമുട്ട്, ചിറ്റമൃത്, എള്ള്, പാല്, കറുക ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദ്രവ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മൃത്യുഞ്ജയ ഹോമം ചെയ്തു പോരുന്നത്. അപ്പോൾ ഇതിന് അത് ചെയ്തു വരുമ്പോൾ നമുക്ക് ശാരീരികമായുള്ളതായിരിക്കുന്ന കുറച്ച് രോഗം, നമ്മുടെ രക്തസംബന്ധമായുള്ളതായിരിക്കുന്ന തളർച്ച വ്യാധികളോ രോഗദുരിതങ്ങളോ നമുക്ക് പോകുമ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജിയായി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായിരിക്കുന്ന സ്ഥാനങ്ങളും അതിന് ഔഷധം ഫലം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് ശരീരത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മാനസിക തളർച്ചകളെ ശരിയായ രീതിയിൽ വരുത്തുന്നതായിരിക്കുന്ന ദ്രവ്യങ്ങൾ ഹോമിക്കുമ്പോഴാണ് ഇതിൻ്റേതായിരിക്കുന്ന അനുഭവം കിട്ടിപ്പോകുന്നത്. അപ്പോൾ അതിനെ നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളിവിടെ നിത്യം അത് ചെയ്തു പോരുന്നതാണ്. എല്ലാ ദിവസവും ഈ മൃത്യുഞ്ജയ ഹോമം ചെയ്തു പോരുന്നുണ്ട്. ഗണപതി ഹോമം, മൃത്യുഞ്ജയം, സുദർശനമൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ദക്ഷിണകളൊന്നുമില്ല. നമ്മളതിന് പ്രത്യേകിച്ച് ഫലം മേടിച്ചിട്ടോ ഒരു ചെലവ് മേടിച്ചിട്ടോ ഒന്നുമല്ല നമ്മളത് ചെയ്യുന്നത്. അത് നിത്യം ഇവിടെ ചെയ്തു പോരുമ്പോൾ അതിൽ വന്ന് എല്ലാവരും പങ്കെടുക്കുന്നു. അതെന്താ, എല്ലാ ദിവസവും ഇവിടെയുള്ള ഹോമങ്ങളാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ദക്ഷിണയോ കാര്യങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കുന്നതല്ല. ഇഷ്ടമുള്ളത് ആ ഭക്തന്മാർ കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് സമർപ്പിക്കുന്നത് അവരുടെ മനസ്സിന് ഒത്ത എന്തെങ്കിലും, ശക്തിക്കൊത്ത എന്തെങ്കിലും ഒരു ദക്ഷിണ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് അതിൽ. മനസ്സ് ഔഷധമാണ്, രോഗദുരിതങ്ങൾക്കാണ് മൃത്യുഞ്ജയ ഹോമത്തിന് പ്രധാനമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഇന്നന്ന ദ്രവ്യങ്ങളുണ്ട്, അത് വരുന്നവരൊക്കെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ധനം കൈപ്പറ്റാത്ത കാരണം കൊണ്ട് അതിന് വേണ്ടതായിരിക്കുന്ന ആ ദ്രവ്യങ്ങളും അവർ കൈവരിച്ച് വരികയാണെങ്കിൽ നമുക്ക് വളരെയധികം സൗകര്യമായിട്ടും ചെയ്തു പോകുന്നുണ്ട്. ചിലപ്പോൾ പുഷ്പം കൊണ്ടുവരാം, കറുക കൊണ്ടുവരാം, അതുപോലെ പേരാൽമുട്ട് കിട്ടിയെങ്കിൽ പേരാൽമുട്ടുകൾ കൊണ്ടുവരാം. ഇതൊക്കെ അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനുള്ള ചിലവ്, നമുക്ക് ഇത് പണം കൊടുത്ത് മേടിക്കുന്നതാണ്. അത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ദക്ഷിണകളെ കൊണ്ടൊക്കെ വാങ്ങണം. മറ്റുള്ളത് കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ ഉപകാരമായിട്ടുള്ളതായിരിക്കുന്ന ഒരു ഇതായിരിക്കും. അതൊക്കെയാണ് ഭക്തന്മാർ നമുക്ക് ചെയ്തു തരുന്ന സൗകര്യങ്ങൾ.